ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരക്കെ ആശങ്കയും ഭീതിയും ജനിപ്പിച്ചിട്ടുണ്ട്. 6 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ 7.5% ഇപ്പോൾ രൂപയ്ക്ക് മൂല്യം താണിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 1 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 9 രൂപയുടെ വ്യത്യാസം ഡോളറിൻ്റെ നിരക്കിലുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ ഡോളറുമായിട്ടുള്ള രൂപയുടെ വിനിമയ നിരക്ക് രൂപയ്ക്ക് പ്രതികൂലമായിട്ട് നീങ്ങും തോറും നമ്മൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടും. രാജ്യത്തെ ഊർജ ആവശ്യത്തിൻ്റെ 85% ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടാണ് നിറവേറ്റുന്നത്. വൈദ്യുതി നിലയങ്ങളിലേക്ക് ധാരാളം കൽക്കരിയും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖല മാത്രം മതി രൂപയുടെ വിനിമയ നിരക്കിൽ താഴ്ചയുണ്ടാകുമ്പോൾ നമ്മെ ആശങ്കപ്പെടുത്താൻ. ഭക്ഷ്യെണ്ണകൾ മുതൽ വേറെ നിരവധി കാര്യങ്ങൾക്ക് രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇറക്കുമതി ആശ്രയിക്കുന്ന ഓരോ മേഖലയും വിലക്കയറ്റത്തിൽ പെടുന്നു എന്നുള്ളതാണ് രൂപയുടെ വിലത്താഴ്ചയിലെ 1 പ്രത്യാഘാതം. ഇത് സാധാരണ ജനത്തിൻ്റെ ജീവിതത്തെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ കണക്ക് കൂട്ടലുകളെയും തെറ്റിക്കും. ഇറക്കുമതിക്ക് വേണ്ടി വരുന്ന തുക പ്രതീക്ഷിച്ചതിലും കൂടുതലാകും. തൽഫലമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ വ്യാപാര കമ്മി അമിതമായിട്ട് വർദ്ധിക്കും. അത് രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ആകത്തുകയായ കറണ്ട് അക്കൗണ്ടിൽ വലിയ കമ്മി ഉണ്ടാക്കും. കറണ്ട് അക്കൗണ്ടിൽ വലിയ കമ്മി ഉണ്ടായാൽ അത് നികത്തണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നോ അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്നോ വായ്പ എടുക്കേണ്ടി വരും. വായ്പ എടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെയേറെ ആപൽക്കാരിയായ ഒന്നാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വായ്പയെ ആശ്രയിക്കാതെ വിദേശത്ത് നിന്നുള്ള മൂലധന പ്രവാഹത്തെ ആശ്രയിച്ചാണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് പോകുന്നുകൊണ്ടിരുന്നത്. രാജ്യത്തെ ഓഹരികളിലും കമ്പനികളിലുമൊക്കെ വിദേശികൾ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് കടമെടുപ്പിൻ്റെ സാധ്യത ഒഴിവാക്കുകയും പകരം മൂലധന നിക്ഷേപം വരികയുമായിരുന്നു. എന്നാൽ രൂപയുടെ മൂല്യം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമാന്തരമായ ഒരു കാര്യം സംഭവിക്കുന്നു. വിദേശ നിക്ഷേപകർ ഇവിടെ നിന്ന് അവരുടെ പണം പിൻവലിക്കുന്നു. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോൾ വീണ്ടും രൂപയുടെ മൂല്യം ഇടിയുകയാണ്. ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും തന്നെ ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ നിന്ന് 2,300 കോടി രൂപയാണ് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ച് വിദേശികൾക്ക് പെട്ടെന്ന് ആശങ്കയുണ്ടായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്. ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന വികസന രാജ്യങ്ങൾക്ക് പൊതുവേ ക്ഷീണം വന്നുകൊണ്ടിരിക്കുന്നു, അതാണ് പ്രശ്നം. ഇന്ത്യയെപ്പോലെ വികസന രാജ്യ പദവിയിൽ നിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളും അർജൻറ്റീന, ബ്രസീൽ, തുർക്കി, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയവയുടെയൊക്കെ കറൻസികൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കൻ കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ഡോളറിലുള്ള നിക്ഷേപങ്ങൾ വിദേശ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഡോളർ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഈ രാജ്യങ്ങളുടെ കറൻസികൾക്ക് ക്ഷീണം നേരിടും. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. പക്ഷേ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് നിഷ്ക്രിയരായിരിക്കാൻ വയ്യ, നമ്മൾ നിശ്ചിന്തരായിരുന്നുകൂടാ. നമ്മൾ നമ്മുടെ രൂപയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുവാൻ നടപടികൾ എടുത്തേ മതിയാവും. ഇന്ത്യയിൽ മൂലധന നിക്ഷേപം നടത്തിയിരിക്കുന്ന വിദേശികൾ ഇവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, അവർക്ക് കൂടുതൽ ആദായകരമായ മാർഗങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് ഇത് അവസരമാകണം. അതേപോലെ തന്നെ പ്രവാസികളടക്കമുള്ളവരിൽ നിന്ന് ഈ രാജ്യത്തേക്ക് വിദേശ നാണ്യം എത്തിക്കുവാനും ഉത്സാഹിക്കേണ്ട സമയമാണ്. 5 വർഷം മുമ്പ് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറായി സ്ഥാനമേറ്റ ഡോക്ടർ രഘുറാം രാജൻ വിദേശ ഇന്ത്യക്കാരുടെ പണമാണ് താൽക്കാലികമായി പ്രശ്നം മറികടക്കാനായിട്ട് ഉപയോഗിച്ചത്. അവർക്ക് പ്രത്യേക ബോണ്ട് പദ്ധതി ആവിഷ്കരിച്ചു, ധാരാളം പേർ അതിൽ സഹകരിച്ചു. ഏതാണ്ട് 3,000 കോടി ഡോളറാണ്
രണ്ടാഴ്ച കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയത്. അതെത്തിയതോടെ ഇവിടെ നിന്നുള്ള പണത്തിൻ്റെ മടങ്ങിപ്പോക്ക് നിലച്ചു, ഡോളറിന് ഉള്ള വിലക്കയറ്റം നിലച്ചു, ഇന്ത്യൻ രൂപ സ്റ്റേബിളായി, ഇന്ത്യൻ രൂപ ഭദ്രമായി. ഇന്ത്യൻ രൂപ കുറേ കഴിഞ്ഞപ്പോൾ 68 രൂപ വരെ ഡോളറിന് എത്തിയത് പിന്നീട് ഡോളർ 61 രൂപയിലേക്ക് താഴുന്നതിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അതേപോലെ ക്രിയാത്മകവും നവീനവും നൂതനവുമായ നടപടികളിലൂടെ വേണം ഇന്ത്യ ഇപ്പോഴും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ. ഇതൊരു പ്രതിസന്ധിയാണ്, കാരണം ഇത് ഈ രീതിയിൽ ഇനിയും രൂപയുടെ നിരക്ക് താഴോട്ട് പോയാൽ, ഡോളർ ഇപ്പോൾ 72 രൂപയുടെ സമീപത്താണ് നിൽക്കുന്നത്, അത് കയറി കയറി 73, 75, 80 ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്കുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് വലിയ പ്രതിസന്ധി നേരിടും. അത് നമ്മൾ വീണ്ടും 1980കളിലേതുപോലെ 1990കളിലെ ആദ്യത്തിലേതുപോലെ IMF-ൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും. അതിനു മുമ്പ് ഗവൺമെൻറ് സത്വരമായി ഇടപെടുകയും നൂതനമായ പദ്ധതികളിലൂടെ രൂപയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയുമാണ് വേണ്ടത്.